ഇമാമുകളും യതീം ഖാനകളും പുനരുണ്ടാക്കിയ മഹാനായ ശൈഖ് എ പി അബൂബക്കർ കാന്തപുരം മഹാനവർകളെ പോലെ നമുക്കാകാൻ കഴിഞ്ഞില്ല എങ്കിൽ നാം എന്തെ അദ്ദേഹത്തെ കുറ്റം പറയുന്നത്? കിതാബുകളും സുന്നത്തുകളും പ്രമാണങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് ഈ സമുദായത്തെ അഹ്ലു സുന്നയുടെ മാർഗത്തിലൂടെ നയിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന പേരോട് അബ്ദുർ റഹ്മാൻ സഖാഫിയെ പോലെയുള്ള പണ്ഡിത വരേണ്യന്മാരെ നമ്മൾ കുറ്റം പറയുന്നതെന്നില്ല. ചെറുക്കിന്റെ കോട്ട കുത്തലങ്ങൾക്കകത്ത് പോലും കടന്നു ചെന്നുകൊണ്ട് തൗഹീദിന്റെ പൊൻവെളിച്ചം ഈ സമുദായത്തിന് പകരം നൽകാൻ സങ്കോച്ചവും ശക്തിയും ധൈര്യവുമുള്ള മുജാഹിദ് ബാലിശ്ശേരിയുള്ള ആഴത്തമുള്ള പണ്ഡിതന്മാരെ കുറ്റം പറയുന്നത് നമ്മൾ എന്തിനാ? ഈ സമുദായത്തിന് തൗഹീദിന്റെ പൊൻവെളിച്ചം പകരം നൽകുന്ന ഹുസൈൻ സലഫിയെ പോലെയുള്ളവർ കുറ്റം പറയാൻ നമുക്കെന്ത് അവകാശമാ? ഇസ്ലാമിനെ തച്ച് തകർത്ത് തനിപ്പുറമാക്കാൻ വരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ നെഞ്ച് വിരിച്ചുകൊണ്ട് ഞങ്ങളത് അഭിമുഖിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കലമന അഷ്റഫ് മൗലവിയെ പോലെയുള്ള ഉടമാക്കളെ കുറ്റം പറയാൻ നമുക്കെന്ത് അവകാശമാ? കുറ്റം പറയാൻ നമുക്കെന്ത് അവകാശമാ? ഈ സമൂഹത്തെ രാഷ്ട്രീയമായി മുന്നോട്ട് കൊണ്ടുവരാൻ കഷ്ടപ്പെടുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറ്റം പറയാൻ നമുക്കെന്ത് അവകാശമാ? ഇ മുഹമ്മദ് ബഷീറിനെ കുറ്റം പറയാൻ നമുക്കെന്ത് അവകാശമാ? വിശുദ്ധ ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട് വിശുദ്ധമായ റമദാനിൽ ആയിരക്കണക്കിന് പരിശ്രമക്കൾക്ക് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ദീനീ വിജ്ഞാനം നൽകുന്ന ഖുർആൻ കേരളക്കര കണ്ട അനുഗ്രഹീതനായ ഖുർആൻ പണ്ഡിത പ്രവാചകനായ മുത്തേടം കുറ്റം പറയാൻ നമുക്കെന്ത് അവകാശമാ? എന്തിനാ സഹോദരങ്ങളെ നമ്മൾ കുറ്റം പറയാൻ നടക്കുന്നത്? എന്തിനാ നമ്മളിങ്ങനെ കടിപിടികൂടാൻ നടക്കുന്നത്? പ്രഭാഷണത്തിന്റെ വേദികളിൽ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാര് ഒന്നു ചേർത്തിട്ട് വിശുദ്ധ ഖുർആനും സുന്നത്തും ചരിത്രങ്ങളും അവരുടെ മുന്നിൽ മണിക്കൂറുകളോളം സമയം ചെലവഴിച്ചുകൊണ്ട് പറഞ്ഞു നടന്നിട്ട് ഈ സമുദായത്തിന്റെ മാറ്റത്തിന്റെ വഴികളോടെ സഞ്ചരിപ്പിച്ച ഔഷാദ് ബാക്കവിയെ കുറ്റം പറയാൻ നമുക്കെന്ത് അവകാശമാ? കബീർ ബാക്കവിയെ കുറ്റം പറയാൻ നമുക്കെന്ത് അവകാശമാ? അബൂബക്കർ ഖാസിമിയെ കുറ്റം പറയാൻ നമുക്കെന്ത് അവകാശമാ? ഈ കുറ്റം പറയലാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്, ഈ കടിപിടി കൂടലാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. ഇത് അവസാനിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ ചരടിൽ കോർത്ത മുത്തുമണികളെ പോലെ ഒരു ഉമ്മപറ്റ മക്കളെ പോലെ ഏകനായ ഇലാഹിന്റെ അടിസ്ഥാനങ്ങളിലുള്ള അടിമകളായി ജീവിച്ചുകൊണ്ട് തമ്മിലുള്ള ശത്രുവ അവസാനിപ്പിച്ച് പൊതു ശത്രുവായി രാജ്യത്തെ വെട്ടിക്കീറി മുറിക്കാൻ ശ്രമിക്കുന്ന വർഗീയ പരിവാരങ്ങളുടെ ഗൂഢതന്ത്രങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിനെ സംരക്ഷിക്കുവാൻ, ഈ രാജ്യത്ത് മുസ്ലിമുകളെ സംരക്ഷിക്കുവാൻ, ഈ രാജ്യത്തെ ആരാധനാലയങ്ങളെ സംരക്ഷിക്കുവാൻ, ഈ രാജ്യത്തെ ഇസ്ലാമികമായ പ്രസ്ഥാനങ്ങളെ സംരക്ഷിക്കുവാൻ ഒന്നു ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാകണം. ആ ഒരു തിരിച്ചറിവ് അതാണ് ആൺകുട്ടികളെന്ന് പഠിപ്പിക്കുന്ന ഖുർആൻ. അങ്ങനെയുള്ളവരായി സമുദായത്തിന് വേണ്ടത് എന്തിനായി കടിപിടി കൂടുന്നത്? എന്തിനാണ് നമ്മളെങ്ങനെ ചീത്ത വിളിക്കുന്നത്? ഒരാളൊരു തെറ്റ് ചെയ്തു